നമസ്കാരം എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് സമം ആർ എസ് എസ് സോഷ്യൽ മീഡിയകളിലും മാധ്യമങ്ങളിലുമൊക്കെ ചിലർ ഉയർത്തുന്ന സമവാക്യമാണിത് ആർ എസ് എസിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒരേ നുഖത്തിൽ പിടിച്ചു കെട്ടാൻ അവർക്ക് വല്ലാത്തൊരു ത്വരയാണ് വലിയ ബുദ്ധിജീവിച്ച് അമയുന്ന അവർ ഇടയ്ക്കിടയ്ക്കെന്ന് പറയും ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടും ഒരുപോലെയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അങ്ങനെ ഒരു ചോദ്യത്തിന് നല്ല കിടിലൻ മറുപടി തന്നെ മാധ്യമങ്ങൾക്ക് കൊടുത്തിരുന്നു ദേശസ്നേഹം പ്രധാനം മുദ്രവാക്യമാക്കിയ ഭാരതം മുഴുവൻ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു മഹത് സംഘടനയെ എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയുമായി കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുക ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അടക്കം രാജ്യത്തിന്റെ സുപ്രധാന പദവികളിലിരിക്കുന്ന ഭൂരിഭാഗം പേരും ഇന്ന് ആർ ആണ് ആർ എസ് എസിന്റെ രാജ്യ ശത്രുക്കൾക്ക് പോലും ചോദ്യം ചെയ്യാനാവാത്ത ഒന്നാണ് സ്വന്തം രാജ്യത്തെ അമ്മയായി കണ്ട് ആരാധിക്കുന്ന ഒരേ ഒരു സംഘടന അത് ആർ എസ് എസ് ആണ് ആർ എസ് എസ് എന്ന മഹാപ്രസ്ഥാനം തലയുയർത്തി നിൽക്കുന്നത് കൊണ്ടാണ് ഇന്നും ഒരു രാജ്യദ്രോഹികൾക്കും ഭാരതത്തെ തകർക്കാൻ സാധിക്കാത്തത് എന്നതാണ് സത്യം കേരള പോലീസിലും മറ്റും ആർ എസ് എസ് നുഴഞ്ഞു കയറുന്നു എന്ന് നിലവിളിക്കുന്നവരുണ്ട് ഇവിടെയുള്ള സകല ആർ എസ് എസ് വിരുദ്ധരും അന്തങ്കമ്മികളും നാഴികയ്ക്കും നാൽപ്പത് വട്ടം പറയുന്ന ഒരു കാര്യമാണ് പോലീസ് സേനയിൽ ആർ എസ് എസ് നുഴഞ്ഞു കയറുന്നു എന്നത് പ്രിയപ്പെട്ട അന്തങ്കമ്മി സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ട കാര്യമെന്നത് കേരള പോലീസിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ പരമപ്രധാനമായ സമസ്ത മേഖലകളിലും ആർ എസ് എസ്കാരുണ്ട് എന്നതാണ് ആർ എസ് എസുകാരനായ പ്രധാനമന്ത്രി ഭരിക്കുന്ന രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ആർ എസ് എസ് കാരനായ രാഷ്ട്രപതി ഭരിക്കുന്ന രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ആർ എസ് എസുകാരനായ ഉപരാഷ്ട്രപതി ഭരിക്കുന്ന രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന മതവെറിയന്മാരുടെ വർഗീയ സംഘടനയെ ആർ എസ് എസിനോട് കൂട്ടിക്കെട്ടാൻ നോക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്ന് മാത്രമേ പറയാനുള്ളൂ തികച്ചും രാജ്യവിരുദ്ധമായ നിലപാടുകളാണ് പോപ്പുലർ ഫ്രണ്ടിന് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത് വളരെയധികം പരസ്യമായി ഭാരതത്തിനെതിരെ ശബ്ദിക്കുന്നവരാണ് അവർ അതിന്റെ ചെറിയൊരു ഉദാഹരണം നിങ്ങളൊന്ന് കാണുക ആർ എസ് എസിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും പത്രങ്ങൾ ഭീകരാക്രമണത്തിൽ സൈനികർ വീരമൃത്യു വരിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്ത രീതി നോക്കിയാൽ മതി രണ്ട് സംഘടനകളും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാൻ ഭാരതത്തെ തകർക്കാൻ ഒരുമ്പെടുന്ന തീവ്രവാദികൾ ആർ എസ് എസിന് ഭീകരർ തന്നെയാണ് പക്ഷെ അത് പോപ്പുലർ ഫ്രണ്ടിന് അവരുടെ തേജസ്സിന് വെറും സായുധർ മാത്രമാണ് ഒരു ജവാൻ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചാൽ ആർ എസ് എസിന് അത് വീരമൃത്യു തന്നെയാണ് പക്ഷേ തേജസ് കൊല്ലപ്പെട്ടു എന്ന് മാത്രമേ അടിച്ച് നിരത്തുകയുള്ളൂ രാജ്യത്തിനെതിരെ രാജ്യത്തിന്റെ ധീര സൈനികർക്കെതിരെ നിരന്തരം നുണകൾ പടച്ചുവിടുന്ന രാജ്യവിരുദ്ധത പ്രധാന മുദ്രാവാക്യമാക്കിയ മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കാനായി കച്ചകെട്ടി ഇറങ്ങിയ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയുടെ പേരിനോട് ആർ എസ് എസിന്റെ പേര് കൂട്ടിച്ചേർക്കേണ്ട ആർ എസ് എസ് എന്നും രാജ്യത്തിനൊപ്പമാണ് ജനങ്ങൾക്കൊപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി ഇന്ന് ബി ജെ പി ഭാരതം ഭരിക്കുന്നതും മുത്തലാഖ് എന്ന പ്രാകൃത നിയമം എടുത്തു കളഞ്ഞ് മുസ്ലിം സ്ത്രീകളുടെ കണ്ണീര് തുടച്ചത് ആർ എസ് എസ്സുകാരനായ പ്രധാനമന്ത്രിയാണ് കാശ്മീരിൽ മത തീവ്രവാദികളുടെ ആക്രമണത്താൽ വർഷങ്ങളായി അടച്ചുപൂട്ടിയിരുന്ന ക്രിസ്ത്യൻ ദേവാലയം തുറന്നുകൊടുത്തത് ആർ എസ് എസ് കാരനായ പ്രധാനമന്ത്രിയാണ് അതുപോലെ എത്രയോ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് ആർ എസ് എസിനെ ആ മതേതരത്വം പഠിപ്പിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ കപടം മതേതരത്വമല്ല ആർ എസ് എസിനുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക അതുകൊണ്ട് തന്നെ നിഷ്പക്ഷത കാട്ടാനായി ആർ എസ് എസിനെ പോപ്പുലർ ഫ്രണ്ടിന്റെ കൂടെ ചേർക്കുമ്പോൾ ഇതൊന്നും ആരും മറന്നു പോകരുത് ആർ എസ് എസിന് തുല്യം ആർ എസ് എസ് മാത്രമാണെന്ന് ഓർമ്മിച്ചു കൊള്ളുക വെബ് ഡെസ്ക് ന്യൂസ്